നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹസൻ നസ്റുള്ളയ്ക്ക് പിന്നാലെ മറ്റൊരു ഹിസ്ബുള്ള നേതാവിനെ കൂടി വധിച്ചെന്ന ഇസ്രായേൽ. ഹിസ്ബുള്ളയുടെ നേതൃപദവിയിലേക്ക് പരിഗണിച്ചിരുന്ന ഒരു പ്രധാനിയെ കൂടിയാണ് ഇപ്പോൾ ഇസ്രായേൽ വകവരുത്തിയിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ തലവനായി പലരും ചൂണ്ടിക്കാട്ടിയ അവരുടെ ഇന്റലിജൻസ് വിഭാഗം തലവൻ ഹസൻ ഖലീൽ യാസിനാണ് കൊല്ലപ്പെട്ടതായി ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ വിഭാഗം തലവനാണ് ഹസൻ ഖലീൽ യാസിൻ. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഖലീൽ യാസിനെ വധിച്ചിരിക്കുന്നത്. ഖലീൽ യാസിനൊപ്പം കൂട്ടാളികളും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് സ്ഥിരീകരണം. ഇസ്രായേലിലെ ജനവാസ മേഖലകളും സൈനിക കേന്ദ്രങ്ങളും കണ്ടെത്തുന്നതിൽ ഹിസ്ബുള്ള ഭീകരരെ ഖലീൽ യാസിനായിരുന്നു സഹായിച്ചിരുന്നത്. ഇതിനു പുറമെ ചില കേന്ദ്രങ്ങളിൽ ഖലീൽ യാസിന്റെ നേതൃത്വത്തിൽ ഭീകരാക്രമണങ്ങളും നടന്നിരുന്നു. വരും മണിക്കൂറുകളിലും ഹിസ്ബുള്ളയുടെ ഭാഗത്ത് ഇസ്രായേൽ വൻ ആൾനാശം ഉണ്ടാക്കിയേക്കുമെന്നാണ് സൂചന. ഹസൻ നസ്റുള്ളയെ വധിച്ച് 24 മണിക്കൂർ പിന്നിടുന്നതിന് മുൻപാണ് ഖലീൽ യാസിന്റെ മരണവിവരം പുറത്തുവരുന്നത്. ഇത് ഹിസ്ബുള്ളയെ കൂടുതൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ സേന നടത്തിയ ഭീകരാക്രമണത്തിലായിരുന്നു നസ്റുള്ളയെ വധിച്ചത്. നസ്റുള്ളയ്ക്കൊപ്പം മകളും കൂട്ടാളികളും കൊല്ലപ്പെട്ടിരുന്നു. ബെയ്റൂട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിലായിരുന്നു ഇവരെ വധിച്ചത്. ലെബനനിൽ സിറിയൻ അഭയാർത്ഥികളാണ് നേതാക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തുന്നതെന്നാണ് ഹിസ്ബുള്ളയുടെ നിഗമനം. ഇത്തരക്കാർക്കെതിരെ ഹിസ്ബുള്ള നടപടികൾ എടുക്കുമ്പോഴാണ് ഹിസ്ബുള്ളയുടെ മറ്റൊരു പ്രധാനിയും കൊല്ലപ്പെടുന്നത്. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്റുള്ള കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ലബനീസ് തലസ്ഥാനമായ ബെയ്റൂത്തിലെ തെക്ക് ദഹിയയിൽ വെള്ളിയാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹസൻ നസ്റുള്ള കൊല്ലപ്പെട്ടതായി ഹിസ്ബുള്ള നേതൃത്വം സ്ഥിരീകരിക്കുകയായിരുന്നു. 64-കാരനായ നസ്റുള്ളയുടെ മരണത്തിൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഹിസ്ബുള്ള നേതൃത്വം പ്രഖ്യാപിച്ചു. ഇതോടെ ആരാകും നസ്റുള്ളയുടെ പകരക്കാരൻ എന്ന ചർച്ച ഉയർന്നു. ഖലീൽ യാസിനെയും ഈ പദവിയിലേക്ക് പരിഗണിച്ചിരുന്നു. ഇതിനിടെയാണ് ഖലീൽ യാസിനും കൊല്ലപ്പെടുന്നത്. ഹിസ്ബുള്ളയുടെ ദക്ഷിണ മേഖല കമാൻഡർ അലി കരാക്കിയാണ് കൊല്ലപ്പെട്ട മറ്റൊരു പ്രധാനി. എന്നാൽ കഴിഞ്ഞയാഴ്ച ഹിസ്ബുള്ളയുടെ മിസൈൽ വിഭാഗം മേധാവി ഇബ്രാഹിം ഗുബൈസിയും ഇസ്രായേൽ വധിച്ചിരുന്നു. 1992 മുതൽ ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറലാണ് ഹസൻ നസ്റുള്ള. സംഘടനയെ സൈനികമായും രാഷ്ട്രീയമായും ശക്തമാക്കിയ നസ്റുള്ളയെ ലക്ഷ്യമിട്ട് മുൻപും ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. 2006 നടന്ന ഇസ്രായേൽ ആക്രമണത്തിലും നസ്റുള്ള കൊല്ലപ്പെട്ടതായി അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം നസ്റുള്ള പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങളിൽ നടത്തി നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു. ആക്രമണം ഞെട്ടിച്ചതായും തിരിച്ചടിക്കുമെന്നും ഹസൻ നസ്റുള്ള വ്യക്തമാക്കിയിരുന്നു. പിന്നാലെ തെക്കൻ ലെബനാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലും ഒറ്റ ദിവസം 500-ലേറെ പേർ കൊല്ലപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് ഹിസ്ബുള്ള തലവനെ തന്നെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ കനത്ത മിസൈൽ ആക്രമണം നടത്തിയത്. ഇസ്രായേലിലെ നിരന്തരം വെല്ലുവിളിക്കുമ്പോഴും മാധ്യമങ്ങളെയും പൊതുവേദികളെയും ഒഴിവാക്കിയ ഹിസ്ബുള്ള മേധാവിയാണ് ഹസൻ നസ്റുള്ള. പൊതുവേദിയിലെ ഏത് സാന്നിധ്യവും ഇസ്രായേൽ സൈന്യത്തിന് ആയുധമാകുമെന്ന തിരിച്ചറിവ് ഭയവുമായിരുന്നു ഇതിന് കാരണം.